ഹായ് അസ്സലാമു അലൈക്കും. സാജിക് ആണ്. എല്ലാവർക്കും സുഖമാണല്ലോ. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ട് ഭയങ്കര തിരക്കിലാണ്, ഭയങ്കര മടിയാണ് സത്യം പറഞ്ഞാൽ. പിന്നെ രണ്ട് താത്താരെ വീട്ടിൽ കുടിയിരിക്കലുണ്ട്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കിലേനു കേട്ടോ. അപ്പോൾ എഡിറ്റിങ്ങും കാര്യമൊക്കെ നേരം വെക്കി. അപ്പോൾ ഇത് നമ്മളെ നോമ്പുമായി. ഞങ്ങൾ വൈകുന്നേരം ഇല്ലേ ഒരു 4 മണിക്ക് വന്നിട്ട് കേട്ടോ താത്താൻ്റെ വീട്ടിൽ. മിറ്റത്ത് പണിക്കാരായതുകൊണ്ട് ഞങ്ങൾ പുറത്തൊക്കെ ഒന്നും പോയിട്ടില്ലേ കേട്ടോ. പെയിൻ്റ് അടിക്കാറുണ്ടേനെ. അപ്പോൾ റൂമിൽ കുട്ടികൾ ഇങ്ങോട്ട് ചെറിയ റിമോട്ട് കാർ ഇങ്ങനെ ഓടിച്ചില്ല. കട്ടിൻ്റെ ചുവട്ട് കൂടെ നേരെ വന്നത് ഇതിൻ്റെ കാൽമക്കാട്ടോ. നല്ലോണം ചോറ് പോയി. പിന്നെ അങ്ങനെ താത്ത കെട്ടിയൊക്കെ തന്ന്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 8 ആയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുടിരിക്കലിൻ്റെ തലേന്ന് പറയുമ്പോൾ ഭയങ്കര ചക്ക പുകയിക്കാറ്. സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് വലിച്ചിട്ടിട്ട് നമുക്ക് നന്നാക്കി എടുക്കും. പിറ്റേന്ന് പരിപാടി ആകുമ്പോൾ നമുക്കത് നന്നാക്കി എടുക്കണം എന്നുള്ളൊരു ഇതായിക്കാറ്. അപ്പോൾ എല്ലാവരും ഓരോ പണിയിലാട്ടോ. നല്ല രസമായിരുന്നു. രണ്ട് ഏട്ടത്തിയാൾ കൂടിക്കാണ്ട് തായരും മുറ്റത്തൊക്കെ നന്നാ വെള്ളം വെച്ചാണ് നന്നായിട്ട് കഴുകിയെടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് മതിൽമലൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിക്കണ പണിയിലേനു. പിന്നെ എന്താ പറയുക, ഞാൻ വീഡിയോ എടുക്കാൻ ഞാൻ വിചാരിച്ചിട്ടേ ഇല്ലട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ വൈകുന്നേരം തൊട്ടേ ഞാൻ വീഡിയോ എടുക്കി. ഇനിയിപ്പോൾ ഓർക്കാപ്പുറത്തെടുത്തൊരു വീഡിയോ ആണ്. ഈ കല്യാണത്തിൻ്റെ കുറച്ച് ദിവസം മുന്നത്തെ തിരക്കും അതേമാതിരി കുടിയിരിക്കലിൻ്റെ കുറച്ച് ദിവസം മുന്നത്തെ തിരക്കൊക്കെ ഭയങ്കര രസമാണ്. കല്യാണത്തിനാണ് ഡ്രസ്സ് എടുക്കാൻ പോണ വടകളും കുടിയിരിക്കലാണെങ്കിൽ പണിക്കാരും സാധനം വാങ്ങാൻ പോക്കും ഭയങ്കര രസമാണ്. ഞങ്ങൾ വൈകുന്നേരം ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ എന്തൊക്കെയോ ഒരു കഥയാണ്. പണിക്കാരും പെയിൻറ്റും ടീനും സോഫൊക്കെ തായരിയിലേനു ചിക്കി പരത്തിക്കൊണ്ട് അതേമാതിരി കുട്ടികളെ അതിൽ കയറി മറയലും പിന്നെ ഡൈനിങ് ഹാളിലെ ടേബിളും കസേരയൊക്കെ തല തിരിഞ്ഞിട്ടൊക്കെ ആയിരുന്നു. ആകെ ഒരു ഇതേനു. പിന്നെ ഞങ്ങളിങ്ങനെ ആദ്യം മുകളിൽ ഇങ്ങനെ നന്നാക്കി നന്നാക്കി പിന്നെ തായത്തേക്കാണ് ഈ 8 ആയപ്പോൾ തന്നെ ഇങ്ങോട്ട് എത്തിയത് കേട്ടോ. പിന്നെ എന്താ പറയുക, റൂമിൽ കട്ടിലൊന്നും ഇല്ലേനി. അതൊക്കെ പണിക്കാർ പോണിൻ്റെ മുന്നേ മുറ്റത്ത് നിന്ന് ഓരോ കൊണ്ട് ഇങ്ങോട്ട് കയറ്റിടിപ്പിച്ച് നല്ല രസമാണ്. ഞാൻ പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ അപ്പോൾ വിചാരിച്ചിരിക്കണേ നല്ല രസമാണ്. ഞാൻ എടുക്കാൻ വിചാരിച്ചു. ഇതൊക്കെ നന്നാക്കിയതിന് ശേഷം മാത്രം ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ തന്നെ ഓരോരുത്തരും വിരലും പോക്കൊക്കെ ഉണ്ടേനെ. അപ്പോൾ ഇങ്ങനെ തുടച്ചിട്ട് കാര്യമില്ല, നിങ്ങളിങ്ങനെ പറഞ്ഞു ഉത്തരക്കേനെ. എല്ലാവരും പോയിട്ട് തുടച്ചാൽ മതി അങ്ങനെയൊക്കെ പറയും. അതിൻ്റെ ഇടയിൽ ഇതാ ഒരു വല്ലാത്ത ബക്കറ്റിൽ ഇങ്ങനെ തലട്ട് ഉത്തരക്കണം. ഓളേതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ വെള്ളം കൊണ്ട് കളിച്ചിടുന്നുണ്ട്. പിന്നെ എന്താ പറയുക, എന്താ മണ്ടണ് ബക്കറ്റും വെള്ളമായിട്ട് ഇങ്ങനെ കളിച്ചിടുന്നതുകൊണ്ട് എന്താ നൂലുകളിക്കൊരു കുറവുണ്ട്. അല്ല ഞമ്മാൻ്റെ കാലും പിടിച്ച് അങ്ങനെ നൂലൊളിച്ചുകൊണ്ടാണ് ഏത് നേരം. പിന്നെ ഓരോരുത്തരും ഓരോരോ പണിയിലാട്ടോ. പിന്നെ എന്താ പറയുക, ഞാൻ പിന്നെ കാലമ മുറി ആയതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അടവിടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. അടുക്കള ഭാഗത്തേക്കൊന്നും എത്തിയിട്ടില്ല കേട്ടോ. അടിച്ചിരിക്കേണ്ട ജനവാതിൽ എന്തൊക്കെ പൊടികൾ നിറച്ചിട്ടുണ്ട്, അതൊക്കെ ഇങ്ങനെ നന്നാക്കി നഞ്ഞ ശീലമുണ്ട് ഇങ്ങനെ മുക്കി തുടച്ചിട്ടുള്ളൂ. പിന്നെ എന്താ പറയുക വെച്ചാൽ, പിന്നെ എന്താ ടൈലിലിട്ട ചുമരും നന്നാക്കി ഇതാക്കി. അതിലൊക്കെ പൊടിൻ്റെ പാടുകൾ നല്ലോണം ഉണ്ടേനു കേട്ടോ. അപ്പോൾ മുറ്റൊക്കെ ആകെ ഇരപ്പായി കിടക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ലാസ്റ്റല്ലേ മുറ്റത്തേക്ക് ഇറങ്ങുക, ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തേക്കാനുണ്ട്. ഞാൻ ആദ്യം മുറ്റത്തു നിന്ന് അടുക്കള വരെ ഇങ്ങനെ പാസ് ചെയ്ത് ഇങ്ങനെ ഫോൺ വീഡിയോ എടുത്ത് ഇങ്ങനെ വന്നില്ലേ, ഇപ്പം അതേമാതിരി തിരിച്ച് റിപ്പീറ്റ് അടിച്ചിട്ടാണ് അങ്ങോട്ടും അകത്തേക്കും മുറ്റത്തേക്ക് പോകണം കേട്ടോ. അതാണ് കാണിച്ചു കൊടുത്ത് കൂടെ തന്നെ പിന്നെ ഇങ്ങനെ പാസ് ചെയ്ത് പോകണത് കേട്ടോ. അപ്പോൾ ഓരോരുത്തരിങ്ങനെ ഓരോരോ പണി എടുക്കുന്നത് പകുതി സ്ഥലത്ത് വെച്ചിട്ടൊക്കെ എന്നെ കാണിക്കണത്. ഇപ്പോൾ ഇങ്ങനെ കറക്റ്റ് മണി ഇങ്ങനെ ഏകദേശം കഴിഞ്ഞുകൊണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ തുടക്കമൊക്കെ സ്റ്റക്ക് ആയിക്കണേ ഓരോരുത്തർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടേ. അതങ്ങനെ തന്നെയല്ല, നമ്മളിപ്പോൾ ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ പറഞ്ഞിട്ട് നോക്കിയിട്ടൊന്നും കാര്യമില്ല. പക്ഷെ നല്ല രസാട്ടോ, നമുക്കൊരു ഓർമ്മക്കായിട്ട് നമ്മളൊക്കെ പരിപാടീൻ്റെ തലേന്നൊക്കെ നല്ല രസമാണ്. മേലല്ലേ ഞങ്ങൾ കോലോണ്ടാട്ടോ തുടച്ച്, ഞങ്ങൾ ഭയങ്കര വളവത്തിയാളാട്ടോ. പിന്നെ തായ ഏട്ടത്തി എന്താ തുണി കൊണ്ടാ തുടക്ക, കുറേ ദിവസത്തെ ചളി ഇങ്ങനെ പറ്റി പിടിച്ചില്ല. തുണി കൊണ്ടാകുമ്പോൾ നല്ല വൃത്തിയിൽ കിട്ടും, അതുകൊണ്ടാണ്. ഏട്ടത്തിക്കില്ലേ 3 ആൺകുട്ടികളുടെ അതിൽ 3-ാമത്താണിത്. കാണുമ്പോഴല്ലേ ഭയങ്കര പാവമായിട്ട് തോന്നണില്ലേ, പക്ഷെ ഭയങ്കര വികൃതിയാണ് മക്കളെ. ഉസ്താദാണെന്ന് പറയും വികൃതിൻ്റെ. ഇപ്പം അവിടെ കണ്ട കുറച്ച് കഴിഞ്ഞ് ഇവിടെ കാണൂല അറിഞ്ഞമാതിരി എല്ലാ വികൃതിയും മൂപ്പരുണ്ടാവും. പക്ഷെ പാവട്ട ആളെ, നമ്മൾ എത്ര വാക്കറിഞ്ഞാലും കണ്ണൊക്കെ ഇങ്ങനെ നോക്കിക്കും. നമ്മൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള മട്ടിൽ ഇങ്ങനെ നിൽക്കുള്ളൂ. തായ തുടക്കണോണ്ടില്ലേ കുട്ടികളെല്ലാവരും മേപ്പെട്ട് കക്കിക്കട്ടെ തുടച്ചു കൊടുത്ത് ചവിട്ടും വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വൈകുന്നേരം 6 മണി ആയപ്പോൾ തന്നെ ഞങ്ങൾ മുകളൊക്കെ ക്ലീൻ ആക്കിയിട്ടാണ് തായത്തേക്ക് വന്നതിൻ്റെ കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ അതിൻ്റെ ഇടയിൽ പിന്നെ രാത്രി ഒരു ആശയരി വന്നേനെ വാതിലതാ അവിടെ ഇതാ സാധനം ഇരുമ്പിൻ്റെ സാധനം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് പഠിച്ചെന്നെ തുടച്ചു കൊടുത്തൊക്കെ ഇപ്പം ചളിയാക്കല്ലോ എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ. പക്ഷേ ചളി ഒന്നും ആയിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഇവിടെ ക്ലീൻ ആക്കിയിട്ട് പിന്നെ തായത്തിറങ്ങി. പിന്നെ ഇവിടെ ടെറസിൻ്റെ മേലെ ഉണ്ടാവില്ലേ അവിടെ ഞങ്ങൾ നല്ലോണം വെള്ളം ഒഴിച്ച് കഴുകി കേട്ടോ. നല്ലതായിട്ട് വൈഫറോണ്ട് നന്നായിട്ട് കഴുകിയതാണ്. പക്ഷെ എന്താ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇല്ലേ നമ്മൾ ആ ഒരു കാലടീൻ്റെ ചളീൻ്റെ കടയാളുണ്ട്. ഇനി എന്താ നമ്മളെന്താ ഫയറി കൊണ്ടൊക്കെ നല്ലോണം ഉരച്ച് കഴിക്കേണ്ടി വരും എന്നാലൊക്കെ പോവുള്ളത്.
അങ്ങനെ പത്തുമണിയൊക്കെ കഴിഞ്ഞിട്ടോ എല്ലാ പണിയൊക്കെ കഴിഞ്ഞു കണ്ട അന്നാലും തുടക്കൽ അടുക്കള വരെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ അത് താത്താൻ്റെ നാത്തുമാരെല്ലാവരും തറവാട്ടുപരിയിൽ ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് രാത്രി. അപ്പോൾ ഞങ്ങളെല്ലാവരും ചോറ് നേടാൻ ഞങ്ങൾ പെരയ്ക്ക് പോകാൻ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ രാവിലെ ആകുമ്പോൾ ഞങ്ങൾ 11 മണിയാകുമ്പോഴത്തേനും ഇങ്ങോട്ട് തന്നെ വരാനുള്ളതല്ലേ. അപ്പോൾ ഞങ്ങളെല്ലാവരും എന്താ ചിക്കൻ കറിയും പയറുപ്പേരിയും പപ്പടമൊക്കെ കേട്ടോ. അതിൽ ഓരോരുത്തരും മിറ്റടിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോയിട്ടോ. കുടിയിരിക്കലിൽ ഒരാഴ്ച മുന്നേ പെരക്കാർ മാത്രം കൂടിയിട്ട് ഉസ്താനെയും വിളിച്ചിട്ട് നമ്മൾ കയറിയിരുന്നതാണ്. ഇതിപ്പോൾ നമ്മളെ കുടുംബക്കാരെല്ലാവരും വിളിച്ചിട്ട് പരിപാടി നടത്തുകയാണ് കേട്ടോ. അല്ല, ഞാനില്ല കുടിയിരിക്കൽ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ അത് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. കുടിയിരിക്കൽ പറഞ്ഞാൽ വീട് പാർക്കൽ, പിന്നെ എന്താ കുറ്റൂസ എന്നൊക്കെയാണ് ഞങ്ങളിവിടെ പറയാം മലപ്പുറത്ത്. ഇനി അതല്ലാതെ വേറെ പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞങ്ങൾ കുടിയിരിക്കൽ പറയാം. 11 മണിക്ക് കേട്ടോ ഓരോരുത്തരൊക്കെ വരലൊടങ്ങിയേ. മൗലൂദും ദ്വാചിയിലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വർത്തമാനം പറച്ചിലാട്ടോ. കുടുംബക്കാരെ കണ്ട് കാണുമ്പോൾ ഒരു വർത്തമാനം പറച്ചിലുണ്ടല്ലോ. അപ്പം ഈ കാണീ വെള്ളക്കുപ്പായതാ നമ്മളെ വലിയ അളിയനാണ് കേട്ടോ. പിന്നെ ആ കസിനാണ് ഈ ഫോണായിട്ട് പോയത് കേട്ടോ. അതാണ് ക്യാമറക്കൊക്കെ ഇങ്ങനെ. അപ്പം ഈ കയറി വരുന്നതാണ് നമ്മൾ പെരക്കാരൻ കേട്ടോ, രണ്ടാമത്തെ അളിയനാണ്. 12 മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. ചോറ് കഴിച്ചാൽ അന്നായിട്ടില്ല കേട്ടോ. അപ്പം ഞങ്ങളിങ്ങ മേലെ പോയി കണ്ട് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിലെ ഒരാളെ ടൗവല് അപ്പുറത്തേക്ക് ടെറസ്സൊക്കെ വീണ്. അപ്പം അനിയത്തി അപ്പുറത്ത് കൂടെ ചാടിയിട്ട് ഞങ്ങൾ ഇപ്പുറത്ത് കൂടെ കയറുക കേട്ടോ. ഓരോരുത്തരും ഇങ്ങനെ വന്നോണ്ട് നിക്കണുണ്ട് കേട്ടോ. ഇപ്പൊ ഈ കേറി വരുന്നത് ഒരു അനിയനാട്ടാ. ഓൻ എനിക്ക് 8-ന്റെ പണിയെന്നാണ്. ഞാനിപ്പൊ ഇങ്ങനെ പറയാൻ കാരണം എന്താ പറയാ, ഞാൻ ഓനെ കാണാതെ വീഡിയോ എടുത്താണ് ട്രോളി കാണാൻ ഞങ്ങളെ ഫാമിലി ഗ്രൂപ്പിലിടും. അതേമാതിരി ഒന്നെ കാണാതെ വീഡിയോ എടുത്താണ് എനിക്ക് 8-ന്റെ പണി തന്നവനാണ്. ഭയങ്കര ഫുട്ബോൾ പ്ലെയർ ആട്ടോ. ഈ വരുന്ന ഈ രണ്ടാമത്തെ ആള് ഇതാ എനിക്ക് ഭയങ്കര പാരയാണ് മക്കളെ. ഒരു നേരം എന്നെ വെറുതെ ഇടൂല. വരുന്നവരും പോണവരും വർത്തമാനം പറയണവരും എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങൾ മേലെ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി എന്നാണ് മുറ്റത്ത് ഇങ്ങനെ നിൽക്കട്ടാ. മുറ്റത്തന്നെ എന്നാ വേഗം ചോറുന്നല്ലോ. ആ ഒരു പ്ലാനും മനസ്സിലുണ്ട്, പൈച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ ചാടിച്ചതേനു. അപ്പം ഞങ്ങളിങ്ങനെ നിൽക്കുക കേട്ടോ. ആണുങ്ങളിങ്ങനെ വന്നവരൊക്കെ ഇങ്ങനെ ചോറ് വെച്ചാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പെണ്ണുങ്ങൾക്ക് ഇടൽ കേട്ടോ. അപ്പം ഈ ടേബിൾ ശരിയാക്കണമെന്നാണ് നമ്മൾ പെരക്കാരനും പെരക്കാരത്തി കേട്ടോ. ടേബിൾ ഇങ്ങോട്ട് ശരിയാണില്ല. അപ്പം ഞങ്ങൾ ഇവരത്തത് കാട്ടിക്കൂട്ടുന്നത് കാരണം ഞങ്ങളിങ്ങനെ കളിയാക്കുക കേട്ടോ. ഏതായാലും കാത്തുനിന്ന് കാത്തുനിന്ന് രണ്ട് തളിക ചോറ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെ തന്നെ അങ്ങോട്ട് കുത്തറുന്നു കേട്ടോ. ആട് ബിരിയാണി പിന്നെ കോഴി മന്തിയായിട്ടുള്ളത്. ഞാൻ ഏതായാലും മന്തിത്തളികൊക്കെ വിൽക്കുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ആദ്യം മന്തി എടുത്തേ. പിന്നെ എനിക്ക് ആട് ഇഷ്ടമില്ല, പക്ഷെ ബിരിയാണി ആ തന്നെ. ചോറൊക്കെ പണിക്കാർ വന്നുകൊണ്ട് ഇവിടെ രാവിലെ ഉണ്ടാക്കിയത് കേട്ടോ. പക്ഷേ മന്തി രസമുണ്ടായിരുന്നു, ആട് ബിരിയാണി രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആട് ബിരിയാണി ഞാൻ പെരയെന്ന് രാത്രി എടുത്ത് തന്ന് നല്ല രസമാണ്. പക്ഷേ ആട് കൂട്ടില്ലെങ്കിൽ ഞാൻ ചോറ് ഞാൻ തന്നെ. ഇതിൽ എന്തച്ചാറാന്ന് ആർക്കും പിടുത്തം കിട്ടിയിട്ടില്ല കേട്ടോ. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിക്കണേ. പിന്നെ വർത്താനം പറഞ്ഞ അങ്ങനെ കുത്തർന്ന് തിന്നിട്ട് എത്ര നേരം കുത്തർന്നോക്കണോ അറിയോ. അങ്ങനെ ഞങ്ങൾ ചോറയിപ്പൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് ആൾക്കാർ തോനെ വരുന്നിട്ടോ. അപ്പോൾ ഞങ്ങൾ ഒന്ന് റെസ്റ്റ് ചോറ് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ പിന്നെ മേലക്കോട്ടോ. അപ്പോൾ കുറേ ആളെ ഞാൻ എൻ്റെ ഫ്രണ്ട്സാളൊക്കെ തയന്ന് ഇങ്ങനെ മേലിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓല ഇറങ്ങി കഴിഞ്ഞിട്ട് മേലക്ക് കയറാൻ വേണ്ടി ഞങ്ങളിങ്ങനെ മൂലക്കൽ നിൽക്കട്ടോ. ഞങ്ങൾ കുറേ നേരം വർത്താനം പറഞ്ഞ് നിന്നിട്ടോ. അങ്ങനെ ഒരു 3 മണിയൊക്കെ ഇങ്ങനെ ആയപ്പോലേ ഞങ്ങളിങ്ങനെ മുറ്റത്തിറങ്ങി വർത്തമാനം പറഞ്ഞു. അപ്പോൾ ഒരു ഏട്ടത്തിൻ്റെ വീട് ഇവിടെ എടുത്ത് തന്നെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാർ പേരൊന്നും കണ്ടിട്ടില്ലേ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി ഇങ്ങനെ എല്ലാവരോട് പ്ലാൻ ഇട്ടിട്ട് പോയി കണ്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാമെന്നുള്ളൊരു 10 മിനിറ്റ് പോയാലും മതി. അങ്ങനെ പോണടിയിൽ ഒരു ചെടി ഇങ്ങനെ നിറച്ചുള്ളൊരു വീട് കണ്ടിട്ട് നല്ല രസമായിട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്താട്ടോ, ഒരു ഓടിട്ട വീട്. പക്ഷേ ആ വീട് നിറയെ ചെടികൾ, എന്തോ ഒരു ഭംഗിയാണ്. അപ്പോൾ ഞാൻ അനിയത്തിയും കൂടി എടുത്ത് പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തു. ഒരൊക്കെ മുന്നിൽ നടന്നു കേട്ടോ. നീ പേരൻ്റെ ഉള്ളിൽ നിന്ന് ആരെങ്കിലും നോക്കുന്നുണ്ടോന്നൊന്നും ഞങ്ങൾക്കറിയട്ടെ. ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കണ്ട് ഇങ്ങനെ പോയി പോന്നിട്ടോ. നല്ല രസം, എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ വീട് കേട്ടോ, ചെടികളല്ലേ. അങ്ങനെ ഒരു 10 മിനിറ്റ് നടന്നാൽ മതി. പക്ഷേ മെയിൻ റോഡ് മുറിച്ചെടുക്കണം കേട്ടോ. നമ്മൾ മലപ്പുറം കൊളപ്പുറം മെയിൻ റോഡാട്ടോ. അങ്ങനെ ഞങ്ങൾ പെരയിലൊക്കെ എത്തിയാണ്ട് പിന്നെ എന്താ പറയുക, മുസമ്പി ജ്യൂസൊക്കെ അടിക്കണുണ്ട്. അങ്ങനെ കുറേ ആൾക്ക് കുട്ടികളുണ്ടെങ്കിൽ അപ്പം തന്നെ കുറേ ഉണ്ടാക്കി വെള്ളമൊക്കെ കുടിച്ച് നിസ്കരിക്കണമല്ലോ, നിസ്കരിച്ച് ഉറങ്ങണമല്ലോ ഉറങ്ങി അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നു കേട്ടോ. ഒരു 4-4.5 ആയപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, ഇവിടെ പെരക്കാരൻ ഉള്ളൂ കേട്ടോ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ പോയിക്കണം. എന്നാലും കുറേ ആൾക്കാരുണ്ട് ഇനി. പിന്നെ ഞങ്ങൾ ഇപ്പോൾ തുടക്കണില്ല, തുടക്കണില്ല, എല്ലാവരും പോയിട്ട് തുടക്കണുള്ളൂ പറഞ്ഞ കേട്ടത്. അപ്പോൾ ഞാനും അനിയത്തിയും കൂടിയൊക്കെ അടിച്ചേരി കൊടുക്കുക കേട്ടോ.
കുറേ ആൾക്കാർ അടുക്കളയിൽ ചായ അടിച്ചേട്ടോ, നല്ല രസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സൊറ പറഞ്ഞ് കുത്തിറക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു മൈസൂർ പാക്കും ഉള്ളിയിട്ടും ഒക്കെ കുത്തിർന്ന് ചായ അടിച്ചേട്ടോ, ഞാൻ അവിടെ അടിച്ചു തരാണേനും. അതിൻ്റെ ഇടയിൽ ഒരു മൈസൂർ പാക്കിൻ്റെ ഒരു കഷ്ണമായിട്ട് വന്നിരുന്ന കേട്ടാ. അങ്ങനെ പിന്നെ അടിച്ചാലൊക്കെ കഴിഞ്ഞാറ് പിന്നെ ഞാൻ കുത്തിർന്ന് ലഡുക്കെ കുത്തിരുന്ന് തിന്നു കേട്ടോ. പിന്നെ ഞാൻ അതിക്ക് മേപ്പിൾ ഇട്ടു. അങ്ങനെ ചണ്ടി കുറേ ഉണ്ടായിട്ടാ കട്ടിൻ്റെ ഒട്ടിലൊക്കെ ഈ വെള്ള കടലാസുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഉണ്ട് കഴിഞ്ഞ് ഏകദേശമൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിപ്പോൾ തുടക്കാനൊന്നും ഇല്ലല്ലോ, ഞങ്ങളിപ്പോൾ പോവും ചായയൊക്കെ കുടിച്ച് കണ്ട് പിന്നെ എന്താ പറയുക, അതൊരേ കുടിരിക്കലോ കുടിരിക്കലോ പറഞ്ഞാകൊരു ചക്കപ്പോകേനി. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് വൈകുന്നേരം ആയപ്പോൾ തന്നെ ആ പരിപാടിയും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും റെസ്റ്റ് എടുക്കലോ, ഭയങ്കര റെസ്റ്റ് ചെയ്യുന്നു കേട്ടോ പരിപാടി. നമ്മളെല്ലാവരും ഫാമിലി എല്ലാവരും കൂടുമ്പോൾ അവർ വേറെ രസം തന്നെയാണ്. വീടിൻ്റെ വീഡിയോ ഇല്ലേ, ഞാൻ പിന്നെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടി പണിയുണ്ട് ബാക്കി, അപ്പം ഞാൻ ഇൻഷാല്ല പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. മിറ്റടിച്ച് തരുന്ന അനിയത്തിയാട്ടോ, ഓള് മിറ്റടിച്ചാൽ ഭയങ്കര ഉഷാറാട്ടാ. പിന്നെ ഈ മെറ്റലിൽ അടിച്ചാൽ എനിക്ക് ഇഷ്ടേ ഇല്ല. ഞാൻ വലിയ ആളെയൊക്കെ രണ്ട് ചൂലുണ്ടോയെന്നൊക്കെ ചോദിച്ചു, ഒരു ചൂലൊക്കെ മേടിച്ചു തുടങ്ങി. കുറച്ച് നേരം അടിച്ചിരുമ്പോൾ തന്നെ ഞാൻ കൊയങ്ങി ഭയങ്കര ഇതിൽ മിറ്റിച്ച് മെറ്റലിൽ ചണ്ടി ഇടിഞ്ഞാൽ കിട്ടിയേ. എനിക്ക് ഈറാണ് ഓള് ഭയങ്കര ഉഷാറാട്ടാ അതിന്. കുറേ നേരം ഈ പോവാ പോകാറാണ്. വർത്തമാനം പറഞ്ഞിരുന്നാണ് നീച്ചു ഉല്ലറ്റിങ്ങൾ അങ്ങനത്തെ ഒരു കഥയിനെ. പിന്നെ അടുക്കളയിൽ കുറച്ച് ഗിഫ്റ്റ് ഉണ്ടായിട്ടാ, സ്റ്റോർ റൂമൊക്കെ ഒന്നും ഞാൻ പോയി നോക്കിയിട്ടില്ല, അവിടെ ഉണ്ട് വീഡിയോ എടുക്കാനിട്ടോ. പിന്നെന്താ പറയുക, എൻ്റെ വീഡിയോ ഇവിടെ കഴിയുന്ന ചെറിയൊരു കുടിരിക്കൽ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ.